വീട്ടിൽ നാട്ടിന് മോശം പോയെന്നും പറഞ്ഞുകൊണ്ട് നേരം എടുത്ത് ഇനി 7 മണിയാകുമ്പോൾ പോലീസുകാരെടുത്ത് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. ഒരു വെളുപ്പം കാലത്താണ് ഞാൻ അഞ്ചൽ കാലച്ചന്തയിൽ എത്തുന്നത്. കാലികളെയും കൊണ്ടുള്ള വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. എങ്ങും പുറ്റാക്കൂരിട്ട് നിറയെ കാലികളെ കൊണ്ട് നിറഞ്ഞ മൈതാനത്ത് മെലിഞ്ഞു കത്തുന്ന തെരുവിളക്ക് മാത്രം. കാലിക്കച്ചവടക്കാരുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ടോർച്ചിൽ നിന്നുള്ള വെളിച്ചത്തിൽ കാലികളെ കണ്ടും കൊടുത്തും കച്ചവടം മുറുകുകയാണ്. രാവിലെ 2-3 മണിക്ക് തുടങ്ങുന്ന കാലിക്കച്ചവടം ചിലപ്പോൾ ഉച്ചവരെ നീളാറുണ്ട്. ഒരു കാലത്ത് അഞ്ചൽ പ്രദേശത്തിന്റെ പ്രധാന കേന്ദ്രം അഞ്ചൽ ചന്തമുക്കായിരുന്നു. തിരുവിതാംകൂറിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് അഞ്ചൽ കന്നുകാലി ചന്ത. അഞ്ചലിനെ കുറിച്ച് പുറം നാടുകളിൽ അറിയപ്പെട്ടിരുന്നത് അന്ന് കന്നുകാലി ചന്തയുടെ പേരിലായിരുന്നു. എല്ലാ മലയാള മാസത്തിലെയും 15-30 അന്ന് കന്നുകാലി ചന്ത കൂടിയിരുന്നത്. നാട്ടുമാടുകളും പോത്തും എരുമയൊക്കെ വളർത്തുകാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആസ്ഥിതിക്ക് ഒരുപാട് വരുമായിരുന്നു. മാടിന്റെ കുറവ് ഉണ്ട്. അതിലുപരി ഈ പഞ്ചായത്തൊക്കെ ഈ ഇതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നതൊക്കെ നമ്മുടെ ഈ ചന്തയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇന്നിപ്പോ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. എന്റെ സ്ഥലം കൊട്ടാരക്കര അല്ല, ഇവിടെ കൊല്ലം ജില്ല മൊത്തം, കൊല്ലം ട്രിവാൻഡ്രം എല്ലാം ഇവിടെ വരുന്നുണ്ട്. വലിയ ചന്തയാ കൊല്ലം ജില്ലയിലെ ഒരു വലിയ ചന്തയാ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ചന്തയല്ല, പഴക്കമുണ്ട് എങ്കിലും ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്ന ചന്തയാണ്. പ്രാഥമിക കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരുവിധമൊക്കെ അങ്ങനെ തന്നെ ശരിക്കും. അതൊക്കെ ഈ ലോക്കൽ ബോഡിയുടെ ശ്രദ്ധ കുറവാ. ഈ ചന്തയിലൊക്കെ പറയുമ്പോ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതൊന്നും ഇല്ല. പ്രൈവറ്റ് ചന്തകളുണ്ട്. ഏതാ ഈ വടക്കോട്ടൊക്കെ കഥാപള്ളി സൈഡിലൊക്കെ വയ്യാങ്കര പിന്നെ അത്ര ഒന്നും ഇല്ല. എങ്കിലും കുറച്ച് നമ്മളെ ഗവൺമെന്റിനേക്കൊക്കെ കുറച്ചു കൂടെ ഒക്കെ മെച്ചോ പ്രൈവറ്റ് ചന്തകൾ. അപ്പൊ അവരെ കുറച്ചൊക്കെ അവരുടെ പറയാം. ഇതിപ്പോ നമ്മൾ ആരോട് പറയാനാ? ഭരണസമിതിയും ലോക്കൽ ബോഡിയൊക്കെ അല്ലേ തീരുമാനിക്കുന്നത്. തമിഴ്നാട്ടിലെ മധുര, കടമല, മാനാപുരം, പുളിയറ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ കന്നുകാലികളെ കച്ചവടത്തിന് കൊണ്ടുവന്നിരുന്നു. ഇന്നത്തെ പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനമായിരുന്നു അന്ന് കന്നുകാലി ചന്ത നടത്തിയിരുന്നത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയ്ക്ക് ഇതര സംസ്ഥാനങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വാണിജ്യ കേന്ദ്രമാണ് അഞ്ചൽ കന്നുകാലി ചന്ത. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ഈ വാണിജ്യ കേന്ദ്രം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിലവിൽ അഞ്ചലിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്തായിരുന്നു ആദ്യം ചന്ത പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ടൗൺ വികസിച്ചതോടെ കോളറത്തോടിനോട് ചേർന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മൈതാന ഭാഗത്തേക്ക് മാറ്റി. ആഴ്ചയിലെ ചൊവ്വയും വെള്ളിയും ചന്ത കൂടുമ്പോൾ കന്നുകാലികളെ കച്ചവടം ചെയ്യാനെത്തുന്നത് 100 ആളുകളാണ്. മുമ്പ് എല്ലാ മലയാള മാസവും 15-30 നടത്തിയിരുന്ന കന്നുകാലി ചന്തയാണ് ഇപ്പോൾ ആഴ്ചയിൽ 2 അഞ്ചച്ചന്ത നല്ലൊരു ചന്തയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ചന്തയാണ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുക്കാനും എല്ലാം നല്ലൊരു മാർക്കറ്റാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 10-300 മാടൊക്കെ വിറ്റു. ആ 300 മാടൊക്കെ വിറ്റു. ഒരുപാട് ചന്തകളിൽ പോകുന്നതല്ലേ. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഞ്ചൽ ചന്തയെ പറ്റി എന്താ പറയാനുള്ളത്? അഞ്ചച്ചന്ത പൊതുവെ വിൽക്കാനും മേടിക്കാനും പറ്റിയൊരു മാർക്കറ്റാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇത് വരുന്നതാണോ? ആ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾ വരുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നും ഇവിടെ ആള് വരുന്നുണ്ട്. സ്ഥലം പാരിപ്പള്ളി. രാവിലെ ഒരു 2-3 എടുത്തു. ഏകദേശം ഒരു 9 വരെ മാർക്കറ്റ്, 9-10 വരെ കാണും. പിരിയുന്നതനുസരിച്ച് വിറ്റ് പോണതനുസരിച്ച് മാർക്കറ്റ് കാണും. മുൻകാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൂട്ടത്തോടെ നടത്തിയായിരുന്നു എത്തിച്ചിരുന്നത്. നടത്തയിൽ കാലിന്റെ കുളമ്പ് തീയാതിരിക്കാനായി ലാടമടിച്ചായിരുന്നു വരവ്. ലാടമടിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്നവർ വഴിയരികിൽ ടെൻഡടിച്ച് ജീവിച്ചിരുന്നത് ഇപ്പോൾ ഗൃഹാതുര സ്മരണയാണ്. കന്നുകാലികളെ കെട്ടിയിടാനുള്ള താൽക്കാലിക തൊഴുത്തുകളും അവയിൽ പെടും. കാലികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ട് കൊടുക്കുന്നതിന് കരാർ എടുക്കുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. വഴിവക്കുകളിൽ തിരയടിച്ചിരുന്ന കാലികളുടെ ലാടത്തിന്റെ ശബ്ദം ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. ഓടനാവട്ടം. 2 2 എത്ര രൂപ നിങ്ങൾ കൊടുക്കും? 150-300 രൂപ കൊടുക്കും. എന്താ പേര്? എന്തോ വിഷ്ണു. വിഷ്ണു, ഇതിന് വീട്ടിൽ വളർന്നതാണോ? വീട്ടിൽ വളർന്നതാണോ? അതെ, വീട്ടിൽ വളർന്നതാണ്. ആണോ? എന്ത് വിലയാണ് കൊടുക്കുന്നതിന്? 120
കാട്ടുപൂശ്ശേരി. ആ ഓക്കെ ഓക്കെ. ചന്ത മൂലാളി എവിടെ കൊണ്ടുവരുന്നത്? മൂലാളി എവിടെ നിന്നുള്ളത്? മൂലാളി ചുണ്ട. ചുണ്ട എന്താ കൂലി തരുന്നത്? 900 രൂപ. ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ. ഗതാഗത സൗകര്യം വികസിച്ചതോടെ ഇപ്പോൾ ലോറികളിലാണ് കാലുകളിൽ എത്തിക്കുന്നത്. മുൻകാലങ്ങളിൽ നിലം ഉഴുന്നതിന് കാളാപ്പോത്ത് എന്നിവയെ വാങ്ങുന്നതിനായും ധാരാളം പേർ എത്തിയിരുന്നു. എന്നാൽ നെൽകൃഷി കുറഞ്ഞതോടെ അതും നിലച്ചു. നല്ല രീതിയിൽ നടക്കും. തമിഴ്നാട്ടുകാരെ നാടിന് എടുത്തോണ്ട് വന്നുണ്ട്. എങ്ങനെയാണ്? എങ്ങനെ മഴയൊക്കെ പെയ്താ കംപ്ലീറ്റ് തൊഴുമ്പോ 1000 വർഷം പഴക്കമുള്ള ഒരു കക്കൂസിപ്പാലോ പെടുക്കാനോ കൂറാനോ ആളുകളെ തോട്ടിലെ എല്ലാവരും വീട്ടിൽ പഞ്ചായത്ത് ഇടപെട്ടത്തിലൂടെ നല്ലതാണ്. എന്റെ പേര് ഷിജു. ചന്ത കൊള്ളത്തൊന്നുമില്ല. ആണോ? ഇവിടെ ഇവിടെ തൂറാൻ പോലും ഒരു സ്ഥലമല്ല, ഒരു കക്കൂസ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം തൊഴുമ്പായിട്ട് കിടക്കുവാണ്. പഞ്ചായത്തിന് കണ്ടമാനം വരുമാനമാണ്. പക്ഷേ അത് മൊത്തം ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതപ്പെടുവോ? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ആ എന്ന് പറഞ്ഞാൽ കാലി പിന്നെ കാലിലെണ്ടും സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഷൂ തന്നെ ഇട്ടോണ്ട് വന്നത്. ആന്ധ്രയിൽ നിന്ന് പിന്നെ എല്ലാ ചന്തയിലും വരാറുണ്ട് ഇവിടെ. ആണോ? ഇവിടെ സ്ഥലം എവിടെയാണ്? എന്റെ നമ്മള് തമിഴ്നാട്. തമിഴ്നാട്? അപ്പൊ ആന്ധ്രയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ചന്തയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ചന്ത ആയിട്ട് ഏതാ തോന്നിയിട്ടുള്ളത്? അഞ്ച് ചന്തയാണ്. ഏതൊക്കെ ചന്തയിൽ പോയിട്ടുണ്ട്? ആന്ധ്രയിലെ എല്ലാ ചന്തയുണ്ട്. ആന്ധ്ര എല്ലാ ചന്തയും പോയിട്ടുണ്ട്. ഇത്ര പോത്തിനെ കൊണ്ടാണ് പോത്തുണ്ട്. വീട്ടിൽ വളർത്തുന്നതാണോ? അതെ, വീട്ടിൽ വളർത്തുന്നുണ്ട്, അല്ലാതെ പുറത്തെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ചന്തയായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? എത്ര വർഷം കൊണ്ടുള്ള ചന്തയാ. മഴ പെയ്താ ഇവിടെ ഒരു ബാത്റൂം ഇല്ല, കക്കൂസ് ഇല്ല, പിന്നെ കണ്ടില്ലേ മൊത്തം ചെളി. മനുഷ്യന്റെ ഊപ്പാട് വരുവാ. ഒരു ബാത്റൂം ഇല്ല, അതേ മഴ പെയ്തുകഴിഞ്ഞാൽ കയറി നിൽക്കാൻ ഒരു അവസരമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഒരു പൈപ്പില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുജനങ്ങൾക്ക് വെട്ടമില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ആ പിരിവുണ്ട്. പിന്നെ ഇങ്ങനെ പിരിവ് എത്ര? പിരിവ് ഒരു കന്നാലി 80 രൂപ വെച്ച് കൊടുക്കണം. ഒരു കന്നാലിക്ക് 80 രൂപ വെച്ച്. 80 രൂപ. അത് ഈ ഇത് ഈ ചന്ത എല്ലാം പിടിച്ചേക്കുന്ന ആൾക്കാണ് പോകുന്നത്. അത് തന്നെ അയാളല്ല ഇത് ചെയ്യേണ്ടത്, പഞ്ചായത്താണ് ചെയ്യേണ്ടത്. വരുന്ന കന്നാലിക്കും കൊടുക്കണം, പോണ കന്നാലിക്കും കൊടുക്കണം. അങ്ങനെയുണ്ടോ? ആ ഓ ശരി. അത് പോകുമ്പോഴും കൊടുക്കണം. എന്റെ പേര് ഷായ, സ്ഥലം കുന്നിക്കോട്. കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്ത് അവിടെ കയറി നിൽക്കാനുള്ള സ്ഥലമില്ലെന്നേ ഉള്ളു. ഇവിടെ കച്ചവടം നല്ല രീതിയിൽ, കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ബാത്റൂമും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളു. മഴ പെയ്താൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഈ കന്നുകാലി ചന്തയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിനാൽ നാളുകളായി വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. കോടികളുടെ ബിസിനസ് നടക്കുന്ന 50 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള അഞ്ചൽ കാളച്ചന്തയിൽ ഒരു പേരിന് പോലും വികസനം നടത്താത്ത ഭരണസമിതി വർഷത്തിൽ വൻ തുകകളാണ് കാളച്ചന്ത ലേലം ചെയ്തു കൊടുക്കുന്നതും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് കാലികളെ വാങ്ങാനും വിൽക്കാനും അഞ്ചൽ ചന്തയിലെത്തുന്നത്. ഇവിടെ ഒരു ശുചിമുറിയോ കിണറോ മഴ പെയ്താൽ ഒന്ന് കയറി നിൽക്കാനുള്ള ഇടമോ ഒരുക്കിയിട്ടില്ലെന്നത് ഒരു ദുഃഖസത്യമാണ്. ഓരോ കാലികൾക്കും കൊണ്ടുവരുമ്പോഴും വാങ്ങിക്കൊണ്ടുപോകുമ്പോഴും 50 രൂപ നിരക്കിൽ പിരിവീടാക്കുന്നുണ്ട്. എന്നാൽ കാലിച്ചന്തയിൽ കാലികളെ ലോറിയിൽ കയറ്റാനും ഇറക്കാനും ഒരു തിട്ട പോലും പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയിട്ടില്ലെന്നാണ് ഇവിടെ എത്തുന്നവരുടെ മറ്റൊരു പരാതി. അഞ്ചൽ കാളച്ചന്തയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കണമെന്നാണ് എല്ലാ കാലി വ്യാപാരികളുടെയും ആവശ്യം. ഏതൊരു നാടിന്റെയും നട്ടെല്ലാണ് അവിടുത്തെ കർഷകരും കാർഷിക വൃത്തിയും. അതുപോലെ തന്നെ ഒരു നാട് വികസനത്തിലേക്ക് മുന്നേറണമെങ്കിൽ ആ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും അത് പൊതുജനങ്ങൾക്ക് അനുഭവയോഗ്യമാവുകയും വേണം. അല്ലെങ്കിൽ മറ്റുള്ള ദേശങ്ങളോട് പിടിച്ചു നിൽക്കുവാൻ ആകാതെ പതിയെ പതിയെ ഇവിടം പലതിലും പിന്തള്ളപ്പെടും. അതൊരു ചരിത്ര സത്യമാണ്. നാട് വികസന പാതയിൽ മുന്നേറുമ്പോൾ നമ്മൾ പിന്നിലാകാതിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. വീട്ടിൽ നാട്ടിന് ഓട്ടം പോയെന്നും പറഞ്ഞുകൊണ്ട് നേരം വെളുത്ത് എനിക്ക് 7 മണിയാകുമ്പോൾ പോലീസുകാരെടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. അത് വിറ്റ് അങ്ങനെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ കൊച്ചിയിലോ എവിടെങ്കിലും എത്തുന്നത് പോയി. ഉടുപ്പ് മൂരി. ആ പിന്നെ എവിടെ വെച്ചാ പിടിക്കുന്നത്? അതിന്റെ ഉടുപ്പ് മൂരി. പിന്നെ അതേപോലെ അസുഖം ബാധിച്ച കന്നാലി പോലും അറിയത്തില്ല ഈ രാത്രി കച്ചവടം. പിന്നെ പിടിക്കാന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ചന്ത പിരിഞ്ഞിരിക്കും. വെട്ടവും വെളിച്ചവും ഇല്ല, അതും ഇല്ല. ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇവിടെ. ആരും ഉണ്ടാകും ഒരു വെട്ടം പോലും, ലൈറ്റ് വെട്ടം പോലും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തേക്കുവാ ഇവിടെ. ഇവിടെ വരുന്ന മനുഷ്യർക്ക് തലകണിയാതെ കയറി ഇരിക്കാനുള്ള സൗകര്യം ഇല്ല. സമയക്രമം എത്ര മണിക്ക് തുടങ്ങും? അവര് വരും, കാണും കന്നാലിയും ഇവിടെ വരും. എടുപ്പുകാർ വരുന്നു, അവര് തങ്ങളി വില പറയുന്നു, മേടിക്കുന്നു, പോകുന്നു. അല്ലെങ്കിൽ ഒരു അതിനൊരു ഗേറ്റോ ഒക്കെ വെച്ചിട്ട് ഇത്ര സമയത്ത് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പാടും. സമയം വെച്ചാൽ മതി. ഇത് നേരം വെളുത്തേക്ക് എന്താ നടത്തുന്നതിന് എന്താ കുഴപ്പം?